ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിഡിലെ വൺ വേഴ്സസ് ഫോർ മാച്ചാണ്. ഈ ഒരു മാച്ച് കളിക്കുന്ന നമ്മുടെ പ്രോ ചാമ്പ് വൈറ്റിയാണ്, നമ്മുടെ റൈസാറിന്റെ ഗില്ലിലുള്ള റെയ് ബദേശിലുള്ള നമ്മുടെ പ്രോ ചാമ്പാണ് ഈ ഒരു വൺ വേഴ്സസ് ഫോർ കളിക്കുന്നത്. നേരത്തെ ഒരു തവണ നമ്മൾ ലൈവ് ഇട്ട ടൈമിൽ നമ്മുടെ പ്രോ ചാമ്പിന്റെ കളി കണ്ടതാണ്. വേറെ ലെവല് കളിയാണ് ആള്. ആളെ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആളുടെ ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ എന്താണ് മാക്സിമം ഈ ഒരു വീഡിയോ ഒന്നിരുന്ന് കണ്ടു നോക്കാനായിട്ട് നോക്കുക, ആളുടെ കളി നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ കേരള ഫ്രീഫയർ കമ്മ്യൂണിറ്റിയുള്ള പലരും നമ്മുടെ പ്രോ ചാമ്പ് ഹാക്കർ ആണെന്ന് വരെ പറയുന്നുണ്ട്. അമ്മാതിരി ലെവല് കളിയാണ്. നമ്മൾ കളി കണ്ടിട്ടുണ്ടെങ്കിൽ ഹാക്കർ ആണെന്ന് തോന്നിപ്പോവും. പക്ഷെ ആള് ഹാക്കർ ഒന്നുമല്ല, നല്ല സ്കില്ലഡ് ആയിട്ടുള്ള ഒരു പി സി പ്ലെയർ ആണ് നമ്മുടെ പ്രോ ചാമ്പ്. നമുക്ക് നോക്കാം ഈ ഒരു മാച്ച് എന്താണ് നമ്മുടെ പ്രോ ചാമ്പ് എങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട്, ഈ ഒരു കളിയിലെ ഫസ്റ്റ് റൗണ്ട് വന്നിരിക്കുന്ന നമ്മുടെ ഒബ്സർവേറ്ററിലായിരുന്നു. നോക്കിയപ്പോൾ നമ്മുടെ പ്രോച്ചാമ്പ് ആണെങ്കിൽ സ്കോപ്പ് ചെയ്ത് എനിമിക്കിട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ആരെയാണ് നിറത്തിൽ ഓക്കെ, റോക്കീനെ എന്തായാലും നമ്മുടെ പ്രോച്ചാമ്പ് അടിച്ച് നോക്കിയിട്ടിട്ടുണ്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു എനിമി ഉണ്ടായിരുന്നു. അവരട്ടും നമ്മുടെ പ്രോച്ചാമ്പ് നല്ല രീതിയിലുള്ള ഡാമേജും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. ഈവന്റെ എയിം ആണ് സംഭവിക്കേണ്ടത്, സ്കോപ്പ് പോലും ചെയ്യാതെ എനിമിയുടെ ദേഹത്ത് ഒരു 150 കൊടുക്കാനായിട്ട് നമ്മുടെ പ്രോച്ചാമ്പിന് വേറെ സിമ്പിൾ ആയിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ വൺ വേഴ്സസ് ഫോർ ആയിട്ട് പോലും ആ ഒരു എനിമീസും കാര്യങ്ങളൊന്നും റഷ് ചെയ്ത് നമ്മുടെ പ്രോച്ചാമ്പിന്റെ അടുത്തോട്ട് വരുന്നില്ലായിരുന്നു. പ്രോച്ചാമ്പ് ഇതേ വെയിറ്റ് ചെയ്തിട്ട് 150 വെച്ചിട്ട് എനിമിക്കിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനേഷ് ഇതേ എല്ലാവരും കൂടെ കറങ്ങി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ പ്രോച്ചാമ്പ് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ എന്താണ് മാനേജ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബാക്കി കൂടെ ഇത് ലിസ കറങ്ങി വരുന്നുണ്ടായിരുന്നു. ലിസയ്ക്കിട്ട് ഒരു 150 കൊടുത്തു. നമ്മുടെ ലൂസിഫർ ആണെന്ന് തോന്നുന്നു തൊട്ട് ഫ്രണ്ടില്. ലൂസിഫറിനെ ഇങ്ങോട്ട് 150 കൊടുത്തു. അതിനുശേഷം ഒരു 300 കൊടുത്ത് നമ്മുടെ ലൂസിഫറിനെ അടിച്ച് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ലിസയും അതുപോലെ തന്നെ പ്രോക്കാലം എന്ന് പറയുന്ന ആ ഒരു രണ്ട് പ്ലേയേഴ്സ് കൂടി ഉള്ളൂ. നമുക്ക് നോക്കാം അവരെ എങ്ങനെ എടുക്കുമെന്ന്. അതിൽ ഒരുത്തനാണെങ്കിൽ തൊട്ട് സൈഡിലായിട്ട് ഈ ഒരു ഗ്ലൂവിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്ലൂ മാറുന്ന ടൈമിൽ അടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു തോന്നുന്നു. ആളെന്തായാലും ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് വലിഞ്ഞിട്ടുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു എനിമിക്കിട്ട് 150 ഡാമേജും കൊടുത്തതുണ്ട്. രണ്ടു പേരൂടെ ഉള്ളൂ. ഈ ഒരു രണ്ടു പേരെയും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ പ്രോച്ചാമ്പ് കൊണ്ടുപോകുന്നതായിരിക്കും. പ്രോച്ചാമ്പിനിട്ട് ഇത് എവിടുന്ന് അടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്ന ആള് വെസ്റ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് എനിമിക്കേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ആളെ ഓപ്പണിൽ കിട്ടിയ ടൈമിൽ വീണ്ടും അടിക്കാനായിട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ലിസയാണെന്ന് തോന്നുന്നു നേരെ റഷ് ചെയ്തിട്ട് കയറി വരുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് ലിസ നമ്മുടെ പ്രോച്ചാമ്പിനെ എടുക്കുമോന്ന്. നേഷായിട്ട് ഞാനും വെയിറ്റിംഗ് ആയിരുന്നു എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിട്ട്. നമ്മുടെ ലിസയ്ക്കിട്ട് ഇതേ 150, മറ്റവനിട്ട് 150, രണ്ടു പേർക്കിട്ട് 150 വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും മെഡ്കിറ്റ് യൂസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് സ്റ്റിൽ വെയിറ്റിംഗ് തന്നെയാണ്. ഒരുത്തനാണെങ്കിൽ ഇതേ ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വലിയുന്നുണ്ടായിരുന്നു. ആള് സോണിന്റെ വെളിയിലോട്ട് പോയിട്ടുണ്ട്. എലിമിനേറ്റ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇപ്പൊ എന്താണ് അവൻ നോക്കായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രോക്കാലിന് ഇതേ എലിമിനേറ്റ് ആയി പോയി സോണിന്റെ വെളിയിൽ പോയിട്ട്. ഇനി ലിസ മാത്രമേ ഉള്ളൂ. ലിസയാണ് ലാസ്റ്റ് റൗണ്ടിൽ വന്നിരിക്കുന്ന ലിസ. ഈ ഒരു മാച്ച് എടുക്കുമോ നമുക്ക് നോക്കാം. 150 കൂടെ കൊടുത്ത് നമ്മുടെ ലിസേനെയും കൂടെ അങ്ങ് എടുത്തിട്ട് ഫസ്റ്റ് റൗണ്ട് നമ്മുടെ പ്രോച്ചാമ്പ് അങ്ങ് കൊണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ പ്രോച്ചാമ്പിന്റെ അടുത്തോട്ട് ആരോ ഒരുതൻ എന്താണ് MB40 ആണെന്ന് തോന്നുന്നു. MB40 ഒക്കെ എടുത്തോണ്ട് റഷ് ചെയ്തുകൊണ്ട് വന്നതാണ്. MB40 കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മുടെ പ്രോച്ചാമ്പ് നമ്മുടെ റോക്കിനെ അടിച്ച് നോക്കിയിട്ടുണ്ട്. എന്താണ് കഴിഞ്ഞ കളിയിലും ഫസ്റ്റ് നമ്മുടെ റോക്കിനെയാണ് തീർത്തത്. ഈ റൗണ്ടിലും ഫസ്റ്റ് റോക്കിനെ തന്നെ എന്താണല്ലോ എടുത്തിട്ടുണ്ട്. പിഒ റൗണ്ട് എന്താണ് അവർ വിട്ടുകൊടുക്കത്തില്ല എന്ന് തോന്നുന്നു. കാരണം നല്ല രീതിയിലുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോച്ചാമ്പിന് കൊടുക്കുന്നുണ്ടായിരുന്നു. വട്ടത്തിൽ അവന്മാർ രണ്ടുകൂടെ നിന്ന് അടിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം പ്രോച്ചാമ്പ് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന്. സോണും തൊട്ടടുത്ത് തന്നെ ഈ വേറെ ലെവലായിട്ട് മൊമെന്റ് സ്പീഡ് ഒക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു. രണ്ട് സൈഡിലും എനിമീസ് ആണ്. വേറെ ലെവലായിട്ട് എന്താണ് ആ ഒരു ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ പ്രോച്ചാമ്പ് എന്താണെന്നും വലിഞ്ഞ് വലിഞ്ഞ് നേരെ സോണിലോട്ട് കയറിയിട്ട് അമ്മരെ എടുക്കാനുള്ള ആ ഒരു ഇതിലാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താവുമെന്ന്. ആദ്യം ആ ഒരു HP പറഞ്ഞപ്പോൾ ഞാൻ കളി അവിടെ വെച്ച് തീർന്നു എന്ന് കരുതിയതാണ്. നമ്മുടെ പ്രോച്ചാമ്പ് എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇത് ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആളിത് ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു എനിമിക്കിട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എനിമീസ് ആണെങ്കിൽ ഇത് ഗ്ലൂ ഇട്ട് എലിമിനേറ്റ് ആക്കാനായിട്ടും കണ്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പ്രോച്ചാമ്പ് ഇതേ നേരെ റഷ് ചെയ്ത് കയറുവാണ്. അവനിട്ടൊരു ഷോട്ട് കൊടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു നമ്മുടെ പ്രോച്ചാമ്പിൽ. നമുക്ക് നോക്കാം അതേ അവൻ കയറി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രോച്ചാമ്പ് വീണ്ടും ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ മെയിൻ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവന്മാർ രണ്ടുകൂടെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും പ്രോച്ചാമ്പും ഗ്ലൂ ഇട്ട് എലിമിനേറ്റ് ആക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ലൂസിഫർ ഇത് ആ ഒരു പ്രോച്ചാമ്പിനെ അങ്ങ് കില്ല് ചെയ്തിട്ട് ആ ഒരു കില്ലങ്ങ് എടുത്തിട്ടുണ്ട്. അതായത് 1-1 കളി വന്നിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ടീമിന്റെ ഒരു റൗണ്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രോച്ചാമ്പ് ഒരു റൗണ്ട്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് നോക്കാം അടുത്ത റൗണ്ട് എന്താകുമെന്ന്. അങ്ങനെ ഈ ഒരു റൗണ്ടിൽ ഫൈറ്റ് സ്റ്റാർട്ടായി. നമ്മുടെ പ്രോച്ചാമ്പ് 150 വെച്ചിട്ട് ഓരോരുത്തർക്കും മാറി മാറി കൊടുക്കുന്നുണ്ടായിരുന്നു. സോണു ആണെങ്കിൽ വന്നു മുമ്പത്തെ ആ ഒരു സിറ്റുവേഷൻ തന്നെയായി പോയി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആ ഒരു സ്ക്വാഡ് മൊത്തം കൂടെ ഒരുമിച്ച് നിന്നിട്ട് പ്രോച്ചാമ്പിന് ഈ ഒരു കളിയും കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അവസാനം നമ്മുടെ റോക്കി ഇതേ ആ ഒരു കില്ലങ്ങ് ഫിനിഷ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്ക്വാഡ് രണ്ട് കളി ജയിച്ചിട്ടുണ്ട്. ഇനി എന്താണ് നമ്മുടെ പ്രോച്ചാമ്പിന് ഒറ്റ റൗണ്ടോ ജയിക്കാനായിട്ട് പറ്റുള്ളൂ. പ്രോച്ചാമ്പിന്റെ ഒരു കംബാക്കിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്, ആ ഒരു പവർ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്താണ് എന്താവുമെന്ന്.
അപ്പൊ നമ്മുടെ പ്രോ കാലിനാണെന്ന് തോന്നുന്നു സൈഡിൽ കൂടെ എന്തായാലും കയറി വരുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രോ ചാമ്പും പ്രോ കാലിനും തമ്മിലുള്ള ഒരു വേറെ ലെവൽ ഒരു മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഡാമേജ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അവസാനം നമ്മുടെ പ്രോ ചാമ്പ് ഇതേ പ്രോ കാലിന് അടിച്ച് നോക്കി ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ എം ഐ ടി വെച്ചിട്ട് നമ്മുടെ ലൂസിഫർ ഇതേ നമ്മുടെ പ്രോ ചാമ്പിനെ എടുത്ത് 3 കളിയും എടുത്തിട്ടുണ്ട്. പ്രോ ചാമ്പ് ഒരു 150 overs കൊടുത്തായിരുന്നു, പക്ഷെ എന്താണ് കളി വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു കഴിഞ്ഞ 2 rounds നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആ ഒരു സ്ക്വാഡ് ഒരുമിച്ച് നിന്നാണ് നമ്മുടെ പ്രോ ചാമ്പിനെ തീർത്തത്. പ്രോ ചാമ്പിന് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെന്ന് നമുക്ക് നോക്കാം എന്താവുമെന്ന്. അങ്ങനെ ഈ ഒരു റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ട് ആയിട്ട് നമ്മുടെ പ്രോ ചാമ്പ് ഇതേ മുകളിലോട്ട് കയറി വരുന്നവനായിട്ട് 150 കൊടുത്തു വിടുന്നുണ്ടായിരുന്നു. ആളിതേ അങ്ങോട്ട് റഷ് ചെയ്ത് പോകുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ നിന്നിട്ട് ആ ഒരു സ്ക്വാഡിനെ എടുക്കാനുള്ള ആ ഒരു ട്രിക്ക് നോക്കുവാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം ആള് സ്കോപ്പ് ചെയ്തിട്ട് ആ ഒരു എനിമീനെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മുകളിൽ അമ്മാരെല്ലാം മുകളിൽ തന്നെയാണ്, സൈഡിൽ കൂടെ ഒന്നും ആരും തന്നെ വരുന്നില്ല എന്ന് തോന്നുന്നു. അമ്മാരിത് റഷ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. സൈഡിലായിട്ട് ഇതുപോലെ തന്നെ സ്പോട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ ലൂസിഫറിനെ അടിച്ച് പ്രോ ചാമ്പ് ഇതേ ഫസ്റ്റിനെ ഓക്കടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോ എന്താണ് ബാക്കി 3 അമ്മാരെ നമുക്ക് നോക്കാം. അമ്മാരെ എടുക്കുവെന്ന് ഇതേ 1 കൊടുത്തു, അതേ അടുത്തതും കൊടുത്തു. നമ്മുടെ പ്രോ കാലിനെയും കൂടെ നമ്മുടെ പ്രോ ചാമ്പ് അടിച്ച് നോക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലിസയും അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം അമ്മമാരെയും കൂടെ എങ്ങനെ എടുക്കുമെന്ന്. പ്രോ ചാമ്പ് ആണെങ്കിൽ നേരെ റഷ് ചെയ്ത് മുകളിലോട്ട് കയറുന്നുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് സമ്മതിക്കേണ്ടത്. നമ്മുടെ MB40 ഒക്കെ എടുത്തിട്ട് നമ്മുടെ റോക്കി ആണെങ്കിൽ കുത്തി പിടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ പ്രോ ചാമ്പിനെ ഒന്ന് നേരെ ജീവ തൊടാനായിട്ട് പോലും പറ്റുന്നില്ലായിരുന്നു. ഒരു 150 അടുത്ത 150 കൂടെ കൊടുത്തിട്ട് നമ്മുടെ റോക്കിനെ എന്താണെന്ന് നോക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇനി നമ്മുടെ ലിസ മാത്രമേ ഉള്ളൂ. ലിസയാണെങ്കിൽ വട്ടത്തിൽ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് മെണ്ടടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രോ ചാമ്പ് ഇതേ ഈ ഒരു ഡ്രോപ്പിന്റെ മുകളിൽ ചാടി കയറിയിട്ട് നേരെ കയറി ചെന്നിട്ട് നമ്മുടെ ലിസേനെയും കൂടെ അങ്ങ് എടുത്തിട്ട് വേറെ ലെവലായിട്ട് തന്നെ ഈ ഒരു കളി അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 2-3 കളി വന്നു. വേറെ ലെവലായിട്ട് ഒരു സ്ക്വാഡ് വൈപ്പ് ആയിരുന്നു ആ ഒരു എന്താണ് ഡ്രോപ്പിന്റെ മുകളിൽ ചാടി കയറി പോയിട്ട് അടിക്കുന്നതെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അതൊക്കെ എന്തായാലും കൊള്ളായിരുന്നു. അങ്ങനെ അടുത്ത റൗണ്ടിലെ ഫൈറ്റ് ചാടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രോ ചാമ്പ് ഇത് ആ ഒരു ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് എനിമി റഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഈ ഒരു റൗണ്ടിൽ ഫസ്റ്റ് കയറി വരുന്ന നമ്മുടെ പ്രോ കാലിനാണെന്ന് തോന്നുന്നു. പ്രോ കാലിനായിട്ട് നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നോക്കി നിന്നപ്പോഴത്തേക്കും വേറെ ലെവൽ ഒരു എച്ചോട്ട് ഷോർട്ട് റേഞ്ചിൽ എഡബ്ല്യൂ ഇട്ട് സ്കോപ്പ് പോലും ചെയ്യാതെ നമ്മുടെ പ്രോ ചാമ്പ് ഇതേ പ്രോ കാലിനെ അങ്ങ് അടിച്ച് നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ട് ആ ഒരു കില്ലും അങ്ങ് ഫിനിഷ് ചെയ്തു. ഇനിയിപ്പം 3 പേരൂടെ ഉള്ളൂ. നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. പ്രോ ചാമ്പാണെങ്കിൽ കയറി വന്ന ടൈമിൽ നമ്മുടെ റോക്കിയാണെന്ന് തോന്നുന്നു. റോക്കി അവിടെ ഒളിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ റോക്കിക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. റോക്കിനെ ഇതേ അടിച്ച് നമ്മുടെ പ്രോ ചാമ്പ് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ലൂസിഫർ ആണെങ്കിൽ സൈഡിൽ കൂടെ അടിക്കുന്നുണ്ടായിരുന്നു. ലൂസിഫറിനിട്ട് നല്ല രീതിയിൽ തന്നെ ഡാമേജും കാര്യങ്ങളും കൊടുത്തു. അടുത്ത 150 കൊടുത്ത് നമ്മുടെ ലൂസിഫറിനെ തീർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലിസ മാത്രമേ ഉള്ളൂ. ലിസയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ലിസയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. എല്ലാ കളിയിലും ലിസയാണ് ലാസ്റ്റ് വരുന്നത്. ലിസയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. 3-3 കളി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രോ ചാമ്പ് ഇതേ കമ്പായി കടിച്ച് വന്ന് 2 rounds എടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത റൗണ്ടിലെ ഫൈറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ക്ലോക്ക് ടവറിലായിരുന്നു. ക്ലോക്ക് ടവറിൽ എനിമിനെ സ്പോട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രോ ചാമ്പ് എന്താണല്ലോ ഇവിടെ നിൽക്കുമായിരുന്നു. അതിനുശേഷം നേരെ എന്താണോ അകത്ത് കയറി അടിക്കാനുള്ള രീതിയിൽ നേരെ കയറി വന്നാണ് നോക്കി. ഇപ്പൊ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ പ്രോ കാല നിൽക്കുന്നു. പ്രോ കാലിനായിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. നമ്മുടെ ലൂസിഫർ ആണെന്ന് തോന്നുന്നു. ലൂസിഫർ അകത്തോടെ കയറി വന്ന് അടിക്കാൻ നോക്കിയതാണ്. ലൂസിഫറിന്റെ കാര്യത്തിൽ എന്താണല്ലോ തീരുമാനമായി. ലൂസിഫറിനെ അടിച്ച് അവിടെ നോക്കി ചെയ്തിട്ട് ചാടി മറിഞ്ഞൊക്കെ നമ്മുടെ പ്രോ ചാമ്പ് കളിക്കുന്നുണ്ടായിരുന്നു. അകത്തായിട്ട് ഇതേ ഒരു എനിമി ഉണ്ടായിരുന്നു. അത് ആരാന്നറിയത്തില്ല. സോറി, പ്രോ കാലിനാണ്. പ്രോ കാലിന് ഇതേ നമ്മുടെ പ്രോ ചാമ്പിനെ അടിക്കുമോ നോക്കാം. MIT വെച്ച് നോക്കിയിട്ട് പോലും നടക്കുന്നില്ല. വേറെ ലെവൽ മൊമെന്റ് സ്പീഡ് ഇട്ട് നമ്മുടെ പ്രോ ചാമ്പ് എന്തായാലും നമ്മുടെ പ്രോ കാലിനെയും കൂടെ അങ്ങ് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോ 2 പേരുടെ ഉള്ളൂ. നമ്മുടെ റോക്കി ലിസയാണ്. എല്ലാ കളിയിലും നമ്മുടെ റോക്കി ലിസയാണ് ലാസ്റ്റ് വരുന്നത്. ഈ കളിയിൽ എന്താണ് ലിസയാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഈ കളിയിലും അങ്ങനെ തന്നെ ആകും. നോക്കാം നമ്മുടെ പ്രോ ചാമ്പ് ഇതേ മുകളിൽ കയറിയിട്ട് താഴെ ഇറങ്ങിയിട്ട് ഇതൊരു 150. റോക്കിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. റോക്കിനെയും കൂടെ നമ്മുടെ പ്രോ ചാമ്പ് അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലിസ മാത്രമേ ഉള്ളൂ. എല്ലാ കളിയിലെ പോലെ തന്നെ ഈ ഒരു റൗണ്ടിൽ നമ്മുടെ ലിസ ലാസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്താണ് ഈ ഒരു ഗ്ലൂവിന്റെ മുകളിൽ കയറിയിട്ട് നമ്മുടെ ലിസേനെ എടുക്കുമെന്ന് നോക്കാന്ന് വിചാരിച്ച് നോക്കിയിരുന്ന ടൈമിൽ നമ്മുടെ ലിസ ചെയ്ത് അതിന്റെ മുകളിൽ നിന്ന് ചാടി അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രോ ചാമ്പ് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിസയ്ക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നേരെ കയറി വരുന്ന ടൈമിൽ എന്താണ് MIT വെച്ചിട്ട് അടിക്കാനായിട്ട് നമ്മുടെ ലിസ നോക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ലിസ ഈ ഒരു റൗണ്ടിൽ നമ്മുടെ പ്രോ ചാമ്പിനെ അങ്ങ് എടുക്കുമെന്ന്. അപ്പൊ ലിസയാണെങ്കിൽ അതിന്റെ അത് നിന്നിട്ട് മെഡും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് നോക്കുമായിരുന്നു. നമ്മുടെ പ്രോ ചാമ്പ് നേരെ ചാടി കയറി ചെന്ന് അടിക്കാനായിട്ട് നോക്കി നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രോ ചാമ്പിനിട്ട് ഇത് നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടി. ആളിതേ ഒരു ബോൺഫയർ ഒക്കെ ഇട്ടിട്ട് ഒരു 150 എന്താണല്ലോ ലിസയ്ക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 150 കൊടുത്താൽ മതി. ചാടി മറിഞ്ഞ് ഒരു ഒറ്റയടിയും കൂടെ നേരെ എന്താണല്ലോ ആ ഒരു കാര്യത്തിലും തീരുമാനമായി. 4 കളി നമ്മുടെ പ്രോ ചാമ്പ് കൊണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റൗണ്ടിലെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാർഡ് എടുക്കുമെന്ന് നോക്കാന്ന് വിചാരിച്ച് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ പ്രോ കാലിനാണെങ്കിൽ എലിമിനേറ്റ് ആയിപ്പോയി. അത് എന്ത് പറ്റിയതാണ്, വല്ല ബഗ് അടിച്ചാണോ, ഇനി നെറ്റ് പോയതാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാന്ന് വിചാരിച്ചിട്ട് സിൽ വെയിറ്റിംഗ് ആണ്. നമ്മുടെ റോക്കി ഇത് ഊക്കവും കിട്ട് വന്നാണ് റോക്കി കിട്ടും കൊടുത്ത എന്താളൂ. റോക്കിനെ അടിച്ച് നോക്കിയിട്ടുണ്ട്. സൈഡിൽ കൂടെ ആരാണ്, നമ്മുടെ ലൂസിഫർ ആണ്. ലൂസിഫർ ഇത് സൈഡിൽ കൂടെ കയറി വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ലൂസിഫറിനായിട്ട് നേരെ അടിക്കായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. 150 കൊടുത്ത് ലൂസിഫർ തീർന്നു. നോക്കിയപ്പോഴത്തേക്കും ലിസ ഇത് AW ഒക്കെ അടിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നു. ഒന്നും നോക്കിയില്ല. ഇരുന്നു എഴുന്നേറ്റ് നമ്മുടെ ലിസേനെയും കൂടെ അങ്ങ്
തീർത്തിട്ട് അടുത്ത റൗണ്ട് നമ്മുടെ പ്രോച്ചാമ്പ് അങ്ങ് കൊണ്ടായിട്ടുണ്ട്. 5 കളി നമ്മുടെ പ്രോച്ചാമ്പ് കൊണ്ട്, ഈ 3 റൗണ്ട് മാത്രമേ നമ്മുടെ സബ്സ്ക്രൈബ് സ്ക്വാഡിന് എടുക്കാനായിട്ട് പറ്റുള്ളൂ. കാലന്റെ നെറ്റ് പോയോന്ന് അറിയത്തില്ല, അത് നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണ് നോക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ നോക്കിയ ടൈമിൽ കാലന്റെ നെറ്റിന് വിഷയമൊന്നുമില്ല, ആളത് കമ്പാക്ക് അടിച്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആളത് MI2B ഏതാണ്ട് ഗണ്ണങ്ങ MI2B തന്നെയാണ്, MI2B ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ഈ റൗണ്ട് നമ്മുടെ ഈ ഒരു സ്ക്വാഡ് കൊണ്ടുപോകും, അതായത് നമ്മുടെ പ്രോച്ചാമ്പ് തന്നെ കമ്പാക്ക് വീണ്ടും അടിച്ച് കളി കൊണ്ടുപോകും നമുക്ക് നോക്കാം. അങ്ങനെ ഈ റൗണ്ടിൽ ഫൈറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രോ കാലിനെ തന്നെ എന്താണ് നമ്മുടെ പ്രോച്ചാമ്പ് അടിച്ച് ഫസ്റ്റിലേ ഡൗൺ ആക്കിയിട്ടുണ്ട്. എല്ലാ റൗണ്ടിലും ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ പ്രോച്ചാമ്പിനെ ആദ്യം എടുക്കുന്നു, പിന്നെ ലൂസിഫറിനല്ലേ റോക്കിനെ എടുക്കുന്നു, ലാസ്റ്റ് ലിസ വരുന്നു. ഈ റൗണ്ടും അങ്ങനെ തന്നെ ആവുമോ നമുക്ക് നോക്കാം. പ്രോച്ചാമ്പ് ഇതേ നേരെ എന്താണുള്ള സൈഡ് വഴി കയറി പോകുന്നുണ്ടായിരുന്നു, ആ ഒരു ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് ആരോ ഒരു എനിമി ഉണ്ടായിരുന്നു, ആരാന്നറിയില്ല. നോക്കാന്ന് വിചാരിച്ചു എന്താണ് ആ ഒരു കീ ഫീൽഡ് കാണുമ്പോൾ നോക്കിയപ്പോൾ റോക്കി ആണെന്ന് തോന്നുന്നു, സൈഡിൽ കൂടെ വരുന്നുണ്ടായിരുന്നു, സോറി ലൂസിഫർ ആയിരുന്നു. ലൂസിഫറിനെ ഡെസൈഡികൾ ഇട്ടിട്ട് ഒരു ഹെഡ്ഷോട്ട് അടിച്ചിട്ട് നമ്മുടെ പ്രോച്ചാമ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റോക്കിയും ലിസയും മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം റോക്കിയും ലിസയും കൂടെ നമ്മുടെ പ്രോച്ചാമ്പിനെ അങ്ങ് എടുക്കുവാണ്. സ്റ്റിൽ വെയിറ്റിംഗ് ആയിരുന്നു, എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ ഡെസൈഡികൾ ഇട്ടിട്ടും നമ്മുടെ ഇതേ പ്രോച്ചാമ്പ് അടിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ അവന്മാരുണ്ടായിരുന്നു, റഷീദ് ഇങ്ങോട്ടൊക്കെ കയറിയും വരുന്നുണ്ടായിരുന്നു. ഡെസൈഡികൾ ഇട്ടിട്ട് ഒരു വണ്ടാപ്പിന് നമ്മുടെ പ്രോച്ചാമ്പ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ആണെങ്കിൽ MI2 വെച്ചിട്ട് വേറെ ലെവൽ ഒരു എച്ച്ഔട്ട് അടിച്ച് നമ്മുടെ പ്രോച്ചാമ്പിനെ അങ്ങ് എടുത്ത് നമ്മുടെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്ക്വാഡ് തിരിച്ചു വന്നു തോന്നുന്നു. 5-4 എന്താണെങ്കിലും കളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് അടുത്ത റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രോച്ചാമ്പ് AW ഇട്ടിട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. സ്വത്ത് സൈഡിൽ ആരാന്നറിയത്തില്ല, പ്രോ കാലിനാണെന്നു, പ്രോ കാലിന് AW ഇട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഒരു ഷോട്ട് പോലും നമ്മുടെ പ്രോച്ചാമ്പിനിട്ട് കൊണ്ടില്ല, പ്രോ കാലിനെ അടിച്ച് നോക്കിയിട്ടുണ്ട്. തൊട്ട് ബാക്കി കൂടെ വന്നിട്ട് നമ്മുടെ ലൂസിഫർ MB40 ഇട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രോച്ചാമ്പ് അത് സ്പോട്ട് ചെയ്തു. എന്റെ മോനെ വേറെ ലെവൽ ഒരു ഹെഡ്ഷോട്ടൊക്കെ ഇങ്ങനെ കൊടുത്ത് നമ്മുടെ ആരെയോ ലൂസിഫറിനെ നോക്കിയിട്ടുണ്ട്. നമ്മുടെ റോക്കി ആണെങ്കിൽ MI2B വെച്ചിട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, സോറി MI2 വെച്ച് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ എന്താണ് ലൂസിഫറിനെ അടിച്ചു നോക്കി. ഇത് എല്ലാ റൗണ്ടിലെ പോലെ തന്നെ ഈ റൗണ്ടിൽ ലാസ്റ്റ് നമ്മുടെ ലിസ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ലിസനെയും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോച്ചാമ്പ് ഈ ഒരു കളിയും കൊണ്ടുപോകുന്നതായിരിക്കും. നമുക്ക് നോക്കാന്ന് വിചാരിച്ച് വെയിറ്റിംഗ് ആണ്. ഒരു 150 കൊടുത്തു തോന്നുന്നു, കൊണ്ടോ ഇല്ലെന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടില്ല. ആളിത് ആ ഒരു ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മെഡ് ഇടിക്കാനായിട്ട് നോക്കുവാണെന്ന് തോന്നുന്നു. ഗ്ലൂ പൊട്ടിച്ച് കയറി ചെന്നിട്ട് നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. ഒരു ഇമോട്ട് ഞാൻ പ്രതീക്ഷിച്ചാണ് നമ്മുടെ ലിസ മുമ്പേ ഇട്ടത് കൊണ്ട്. ഇമോട്ടും കാര്യങ്ങളൊക്കെ എന്താണല്ലോ ഇട്ടിട്ടൊന്നുമില്ല, 6-4 കളി വന്നു. ഇനിയിപ്പോ 2 റൗണ്ട് കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോച്ചാമ്പ് കളി കൊണ്ട്, 4 റൗണ്ട് കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്ക്വാഡ് കളി കൊണ്ടുപോകും. ആര് ഈ ഒരു കളി കണ്ടുപോകാൻ അറിയാനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി എന്താണെന്ന് കൂടി വന്നു. നമുക്ക് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ റൗണ്ടിൽ ഫൈറ്റ് സ്റ്റാർട്ടായി. നമ്മുടെ ഫാക്ടറിലാണ് ഫൈറ്റ്. നല്ല രീതിയിൽ തന്നെ ഡാമേജും കാര്യങ്ങളും കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവന്മാർ വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ 4 പേര് റഷ് ചെയ്തിട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ലൂസിഫറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ലൂസിഫറിനെ അടിച്ചെന്നാലും നമ്മുടെ പ്രോച്ചാമ്പ് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അപ്പുറത്തെ ടീമിൽ 3 പേരൂടെ ഉള്ളൂ. നമ്മുടെ പ്രോക്കാലിനെ താഴെ നിന്നിട്ട് അവർ MI2B ഇട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. MI2B തന്നെയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, നമ്മുടെ റോക്കി അടിച്ച് പ്രോച്ചാമ്പിനെ കൊന്നു. പ്രോച്ചാമ്പിന്റെ നെറ്റ് പോയതാണെന്ന് തോന്നുന്നു. ആളിത് അനങ്ങാതെ അവിടെ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മുടെ എന്താണ് റോക്കി അടിച്ചു കൊന്നത്. അങ്ങനെയെങ്കിലും അമ്മാർക്ക് ഒരു റൗണ്ട് കൂടെ എടുക്കാനായിട്ട് പറ്റി. അങ്ങനെ 6-5 കളി വന്നു. പ്രോച്ചാമ്പിന്റെ നെറ്റ് പോയതാണെന്ന് അറിഞ്ഞാൽ സ്റ്റിൽ വെയിറ്റിംഗ് തന്നെയായിരുന്നു. ബാക്കിതിന്റെ നെറ്റും കാര്യങ്ങളൊന്നും പോയില്ല. ആള് വെസ്റ്റും അതുപോലെ തന്നെ ഗണ്ണും കാര്യങ്ങളൊക്കെ എന്താണല്ലോ മേടിച്ചിട്ടുണ്ട്. ആളിപ്പോ തന്നെ തിരിച്ചു വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് അടുത്ത റൗണ്ടിൽ ഫൈറ്റ് സ്റ്റാർട്ടായി. ഇത് പ്രോ കാലിനെട്ടാന്ന് തോന്നുന്നു. അതെ, പ്രോ കാലിനെ അടിച്ച് നമ്മുടെ പ്രോച്ചാമ്പ് എന്താണല്ലോ നോക്കടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ 3 പേര് കൂടെ ഉള്ളൂ. നമ്മുടെ പ്രോച്ചാമ്പ് ഇതേ ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് റഷ് ചെയ്ത് നേരെ അങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നു. ഈ റൗണ്ട് ഇനി എന്താകും നമുക്ക് നോക്കാന്ന് വിചാരിച്ച് സ്റ്റിൽ ഞാനിവിടെ വെയിറ്റിംഗ് തന്നെയായിരുന്നു. അവന്മാര് 4 പേരുണ്ടായിട്ടും അവന്മാര് സർവൈവ് അടിച്ചതുപോലെ തന്നെ റഷ് ചെയ്ത് കളിക്കാതെ പുഷ് ചെയ്താണ് കളിക്കുന്നത്. അതാണ് ഒരു സീൻ. പ്രോച്ചാമ്പിന്റെ അടുത്തോട്ടൊന്ന് റഷ് ചെയ്ത് വരുവായിരുന്നെങ്കിൽ ആ ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. അമ്മാരത് ഗ്ലൂ ഒക്കെ ഇട്ട് അടച്ച് അവർ വീണ്ടാത്തൊക്കെ നിൽക്കുവാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ റോക്കി ആണെന്ന് തോന്നുന്നു സൈഡിൽ കൂടെ കയറി വരുന്നുണ്ടായിരുന്നു. റോക്കി നമ്മുടെ പ്രോച്ചാമ്പിനെ എടുക്കുമെന്ന് നോക്കാന്ന് വിചാരിച്ച് ഞാനും വെയിറ്റിംഗ് തന്നെയാണ്. റോക്കി ഇട്ട് ഒരു 150 കൊടുത്തിട്ടുണ്ട്. റോക്കി ആണെങ്കിൽ അവിടെ ഒരു ഗ്ലൂ ഇട്ട് എന്താണ് മെഡ് അടിക്കുവാണെന്ന് തോന്നുന്നു. പ്രോച്ചാമ്പിനിട്ട് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും നോക്കി അടി കിട്ടി. 2 എല്ലാവരും കൂടെ കറങ്ങി വന്ന് അടിക്കാനുള്ള ആ ഒരു ട്രിക്കായിരുന്നു. എന്നാലും നമ്മുടെ റോക്കി കിട്ടി. ഇതേ വീണ്ടും ഒരു 150 കൂടെ കൊടുത്തു. ഒരു 150 കൂടെ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷയാണ്. ആ ഒരു 150 കൊടുക്കാനായിട്ടൊന്നും സമ്മതിച്ചില്ല. പെട്ടെന്ന് തന്നെ നോക്കിയ ടൈമിൽ എന്താണ് പ്രോച്ചാമ്പ് ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് മാറ്റിയ ടൈമിൽ തന്നെ നമ്മുടെ ലൂസിഫർ ഡെസിറ്റിയിൽ ഇട്ടൊരു വണ്ടാ പിടിച്ച് നമ്മുടെ എന്താണ് പ്രോച്ചാമ്പിനെ അങ്ങ് എടുത്തിട്ട് 6-6 കളി വന്നിട്ടുണ്ട്. ഒരു റൗണ്ട് മാർക്ക് ചുമ്മാ കിട്ടിയതാണ്. എന്താണല്ലോ നമുക്ക് നോക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ എന്താകുമെന്ന്. അങ്ങനെ നമ്മുടെ ഈ റൗണ്ടിലെ ഫൈറ്റ് നമ്മുടെ പീക്കിലാണ് വന്നത്. പീക്കിൽ നമ്മുടെ പ്രോച്ചാമ്പ് നേരെ കയറിച്ച് അടിക്കാനായിട്ട് നോക്കിയ ടൈമിൽ തന്നെ 2 ഓവർമാരൂടെ നമ്മുടെ ലൂസിഫറും അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും കൂടെ വട്ടത്തിലിട്ട് അടിച്ച് നമ്മുടെ പ്രോച്ചാമ്പിനെ അങ്ങ് തീർത്തിട്ടുണ്ട്. അങ്ങനെ 6-7 കളി വന്നു. ഇനി 1 റൗണ്ടൂടെ എന്താണ് നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബേഴ്സ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവന്മാർ കളി ജയിക്കും. അതുപോലെ തന്നെ എന്താണ് 2 റൗണ്ടുകൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോച്ചാമ്പ് കളി ജയിക്കും. പ്രോച്ചാമ്പ് ഈ ഒരു റൗണ്ടിലും AW 2 AW തന്നെ എടുത്തിട്ട് നേരെ എന്താണെങ്കിലും പോവാണ് നമുക്ക് നോക്കാന്ന് കരുതി.
അപ്പൊ പ്രോ ജാം ആണെങ്കിൽ ആ ഒരു സൈഡിൽ ഒരുത്തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ ഓപ്പണിങ് കിട്ടിയ ടൈമിൽ രണ്ട് ഷോട്ട് കൊടുത്തിട്ട് എന്താണല്ലോ ആ ഒരു പ്ലെയറിനെ അങ്ങ് നോക്ക് ചെയ്തു. ഇനിയിപ്പോ മൂന്ന് അവന്മാരോടെ ഉള്ളൂ. ഇവന്മാർ എന്താണ് നാല് പേരുണ്ടായിട്ട് ഇവന്മാർ റഷ് ചെയ്ത് പോലും വരുന്നില്ല. അവന്മാർ അപ്പറേ സർവേ എന്ന് കളിക്കുവാണ്. പ്രോ ചാമ്പിനെ അങ്ങോട്ട് വിളിച്ചിട്ട് അടിക്കാനായിട്ടുള്ള ആ ഒരു ട്രിക്കിൽ തന്നെ നോക്കുവാണെന്ന് തോന്നുന്നു. മരൊന്ന് കയറി വരുവായിരുന്നെങ്കിൽ കളിക്ക് കുറച്ചുകൂടെ എന്താണ് കാണാനായിട്ടുള്ള ഒരു ഗുമ്മുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കാലിനാണ് ഫസ്റ്റ് തീർന്നിരിക്കുന്നത്. ഇനിയിപ്പോ എന്താണ് മൂന്ന് അവന്മാരോടെ ഉണ്ട്, നമ്മുടെ ലിസയും റോക്കിയും അതുപോലെ തന്നെ എന്താണ് ലൂസിഫറും. നമുക്ക് നോക്കാം അവന്മാരെയും കൂടെ എടുക്കുമോ എന്ന് നോക്കി. ഇപ്പൊ ആ ഒരു സ്കാനറും കാര്യങ്ങളൊക്കെ എനിമീസ് ടീം ഇടുന്നുണ്ടായിരുന്നു. സ്കാനറൊക്കെ എന്താണ് നമ്മുടെ പ്രോ ചാമ്പ് ഒറ്റ ഷോട്ടിൽ അങ്ങ് അടിച്ചു പൊട്ടിച്ചു. പൊരുത്തിനെ എന്താ റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു നമ്മുടെ റോക്കി ആണെന്ന് തോന്നുന്നു. റോക്കി ആ ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ട്, ലൂസിഫർ സൈഡിൽ കൂടെ. എന്റെ മോനെ അമ്മ രണ്ടുകൂടെ വട്ടത്തിലിട്ട് എന്താണല്ലോ നമ്മുടെ പ്രോ ചാമ്പിനെ അങ്ങ് അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് സ്ക്വാഡ് എന്താണല്ലോ ബുയ അടിച്ചിട്ടുണ്ട്. പിന്നത്തെ ഈ ഒരു പ്രോ ചാമ്പിന്റെ കളി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രോ ചാമ്പിനെ പറ്റുന്നവർ എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആളുടെ ലിങ്ക് നേരെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. നല്ല നല്ല ഗെയിം പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോ ചാമ്പിന്റെ വേറെ മാച്ചും കാര്യങ്ങളൊക്കെ ഇനിയാണെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കമന്റ് ചെയ്യുക, അത് നമ്മൾ റെഡിയാക്കാനായിട്ട് നോക്കുന്നതായിരിക്കും. സോ ഇതിലും വേറെ ലെവൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.